കൊറോണ പ്രതിസന്ധികൾക്കിടയിലും മഹാരാഷ്ട്രയ്ക്ക് ശേഷം പഞ്ചാബിൽ സന്യാസിമാരോടുള്ള ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ സംഭവത്തിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് പഞ്ചാബിൽ സന്യാസിവര്യനെ ആക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സന്യാസിമാരോടുള്ള ആക്രമണം നടന്നത് പഞ്ചാബിലെ ഹോഷിയാർപൂരിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ രാത്രി 10 മണിയോടെ സ്വാമി പുഷ്പേന്ദ്രജി മഹാരാജ് തന്റെ ആശ്രമത്തിൽ വിശ്രമിക്കുമ്പോൾ രണ്ടുപേർ ഗേറ്റ് പൂട്ടി ആശ്രമത്തിൽ പ്രവേശിച്ച് സ്വാമിജിയെ ആക്രമിച്ചു. അജ്ഞാതർ കൈകൾ പൂട്ടി ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ആശ്രമത്തിൽ നിന്ന് 50,000 രൂപയും മറ്റു ചില സാധനങ്ങളുമായി രക്ഷപ്പെട്ടതായും ആശുപത്രിയിൽ മഹാരാജ് പോലീസിനോട് പറഞ്ഞു. പിന്നീട് സ്വാമിജിയെ സഞ്ജീവ് തൽവാഡ് ആശുപത്രിയിൽ എത്തിച്ചു. ലഭിച്ച വിവരമനുസരിച്ച് കുറ്റവാളി പോലീസിന്റെ പിടിയിൽ നിന്ന് വളരെ അകലെയാണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നും ഉടൻ തന്നെ കുറ്റവാളികൾ പോലീസിന്റെ പിടിയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പോലീസ് അറിയിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിൽ മുംബൈയിൽ നിന്ന് ഏകദേശം 125 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ് സന്യാസിമാരുടെ നേരെ ആക്രമണം നടന്നത്. വൃക്ക ഉൾപ്പെടെയുള്ള അവയവങ്ങൾ വിൽക്കുന്നതിനായി കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന അഭ്യൂഹത്തെ തുടർന്നാണ് 70 വയസ്സുകാരൻ ഉൾപ്പെടെ 3 പേരെ ആക്രമിച്ച് മഹാരാഷ്ട്രയിൽ കൊലപ്പെടുത്തിയത്. എന്നാൽ ഇവർ ഏറെ ആളുകൾ ബഹുമാനിക്കുന്ന മഹാരാഷ്ട്രയിലെ പാൽഘറിലെ ഒരു സന്യാസി മഠത്തിലെ സന്യാസിമാരായിരുന്നു. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇവരുടെ നേരെ അന്ന് ആക്രമണം നടന്നത്. അക്രമികൾ വിറകും കല്ലും ഉപയോഗിച്ച് നിയന്ത്രണം വിട്ട പോലീസ് സംഘത്തെ ആക്രമിക്കുന്നതായുള്ള നിരവധി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പാൽഘറിലെ ഒരു സന്യാസി മഠത്തിലെ കൽപ്പവൃക്ഷഗിരി, സുശീൽഗിരി എന്നുപേരുള്ള രണ്ട് സന്യാസിമാരെയും ഡ്രൈവറെയുമാണ് അക്രമികൾ അന്ന് അടിച്ചു കൊന്നത്. ഇതിലൊരു സന്യാസിക്ക് 70 വയസ്സിന് മേൽ പ്രായമുള്ള വന്ധ്യവയോധികനായിരുന്നു. ഇപ്പോൾ പഞ്ചാബിലെ സന്യാസി പുഷ്പേന്ദ്രജിക്ക് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹോഷിയാർപൂർ പോലീസ് IPC യുടെ PS 394 പ്രകാരം സിറ്റി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സന്യാസിമാർക്ക് നേരെ ആക്രമണങ്ങൾ രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്നത് ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. ആരെയും ഉപദ്രവിക്കാതെ ആശ്രമ ജീവിതം നയിക്കുന്നവർ ആയിട്ടുകൂടി യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇവരെ ഉപദ്രവിക്കുന്നത് ന്യായീകരിക്കാൻ പോലും ആകില്ല. എന്നാൽ ഇവരോടുള്ള ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പോലും പലരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഖേദകരം. ഇവരെല്ലാം ഹിന്ദു മതത്തിന് പുറത്തുള്ള ഒരു മത നേതാവായിരുന്നുവെങ്കിൽ ഇപ്പോൾ രാജ്യം കത്തിക്കാൻ പലരും ഇറങ്ങിയേനെ. പ്രതിപക്ഷം അതിന് ചൂട്ടുപിടിച്ച് നിന്നേനെ. ഇതര മത നേതാക്കൾ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തേനെ. എന്നാൽ തല്ലിക്കൊലപ്പെടുന്നത് സന്യാസിമാരായതിനാൽ ആരും ഒന്നും ചോദിക്കാനും പ്രതികരിക്കാനും ഇല്ല എന്ന മട്ടിലുള്ള പ്രതികരണം മഹാരാഷ്ട്രയിലെ സന്യാസിമാരുടെ നേരെ ആക്രമണം ഉണ്ടായപ്പോഴേ ഉയർന്നിരുന്നു. എന്തായാലും ഈ കാഴ്ചകളെല്ലാം സാംസ്കാരിക ഭാരതത്തെ ഞടുക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.